ധനവിദ്യാഭ്യാസ വകുപ്പുകൾ തമ്മിൽ തർക്കം രൂക്ഷം ആഗസ്റ്റ് മുതൽ ശമ്പളമില്ലാത്ത ആയിരത്തോളം അധ്യാപകരുടെ ശമ്പളം ഇനിയും വൈകും അധ്യാപക വിദ്യാർത്ഥി അനുപാതത്തിലാണ് തർക്കം രൂക്ഷമായത് അധ്യാപക വിദ്യാർത്ഥി അനുപാതത്തിൽ ഇനി വിട്ടുവീഴ്ച അനുവദിക്കാൻ ആകില്ലെന്ന് ധനവകുപ്പിന്റെ കർക്കശ നിലപാട് ഇതോടെ ഓഗസ്റ്റ് മുതൽ ശമ്പളം മുടങ്ങിയ ആയിരത്തോളം അധ്യാപകർക്ക് ശമ്പളം ഇനിയും വൈകും അധ്യാപക വിദ്യാർത്ഥി അനുപാതത്തിൽ ഇളവ് വേണമെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ ആവശ്യം ധനവകുപ്പ് തള്ളി നിലവിൽ നാല്പത്തിയഞ്ച് വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യാപകൻ എന്നതാണ് ഹൈസ്കൂൾ അധ്യാപക തസ്തിക നിർണയത്തിലെ വ്യവസ്ഥ മതിയായ കുട്ടികളില്ലാത്ത സ്കൂളുകളിൽ മുൻ വർഷങ്ങളിലെ നാല്പത് വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യാപകൻ എന്ന തരത്തിൽ ഇളവ് അനുവദിച്ചിരുന്നു മതിയായ കുട്ടികളില്ലാത്ത സ്ഥലത്ത് ഇളവ് അനുവദിക്കാമെന്നതാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട് ഒൻപത് പത്ത് ക്ലാസ്സുകളുടെ കാര്യത്തിലാണ് പ്രതിസന്ധി രൂക്ഷം തൽക്കാലം ഈ രീതി തുടരാമെന്ന് അധ്യാപക സംഘടനകൾക്കും വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പു നൽകിയിരുന്നു എന്നാൽ നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ ഇളവ് അനുവദിക്കാനാവില്ലെന്ന് ധനവകുപ്പ് വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിക്കുകയായിരുന്നു എല്ലാ വർഷവും ഇളവ് അനുവദിക്കുന്നത് അംഗീകരിക്കാൻ ആകില്ല എയ്ഡഡ് സ്കൂളുകളും മറ്റും വൻതോതിൽ ഈ സാധ്യതകൾ ദുരുപയോഗം ചെയ്യുന്നു ഓഗസ്റ്റ് മുതൽ ആയിരത്തോളം അധ്യാപകർക്കാണ് ശമ്പളം ഇല്ലാത്തത് ഇവരുടെ ശമ്പളം കിട്ടുന്നത് ഇതോടുകൂടി ഇനിയും വൈകും തർക്കം മന്ത്രിസഭയ്ക്ക് വിടാനാണ് തീരുമാനം ന്യൂസ് ഡെസ്ക് യൂടോക്